എന്തോ ഒരു കാരണം ഉണ്ടാവും. ഭഗവാനെ കാണാൻ പോകണ്ടെന്നാ പറഞ്ഞത്. അപ്പോ കാരണം നിസ്സാരമായിരിക്കില്ല. അതുകൊണ്ട് മലയ്ക്ക് പോയി തിരിച്ചു വരുന്നതുവരെ മാളികപ്പുറം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. തിരുമേനി, ഒന്നും ഉണ്ടാവില്ല. കുട്ടിയെപ്പോലൊരു പരമഭക്തയെ അയ്യപ്പസ്വാമി കൈവിടുകയൊന്നുമില്ല. ഭഗവാനെ നല്ലോണം വിളിക്കുക. എനിക്കത്രേ പറയാനുള്ളൂ. ഗിരിദേവാ, ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോ ഒരു മാമനെ കണ്ടു. അച്ഛന്റെ കൂടെ പഠിച്ചതാ. മാമനെന്നെ എന്താ വിളിച്ചെന്നറിയോ? മാളികപ്പുറമെന്ന്. തിരുമേനി എന്നെ വിളിച്ചത് മാളികപ്പുറമെന്നാ. ശബരിമലയിൽ പോകാൻ മാലയിട്ടിരിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും സ്ത്രീകളെയും മാളികപ്പുറം എന്നാ വിളിക്കുക. അവരെന്നെ അങ്ങനെ വിളിച്ചപ്പോ എനിക്കെന്താ ഓർമ്മ വന്നെന്നറിയാവോ? ആദ്യമായി സ്കൂളിൽ വന്ന ദിവസം ഗിരിദേവൻ പറഞ്ഞില്ലേ, ഗിരിദേവൻ അയ്യപ്പസ്വാമിയാണെങ്കിൽ ഞാൻ അയ്യപ്പസ്വാമിയുടെ മാളികപ്പുറമാണെന്ന്. അതുകൊണ്ടാണോ ഇത്ര സന്തോഷം? എന്നാൽ ഉണ്ണിമോൾക്ക് ഇതിലും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ? അയ്യപ്പസ്വാമി യുദ്ധം ചെയ്തു കൊന്ന മഹിഷിയാണ് മാളികപ്പുറത്തമ്മയെ മാറിയത്. ഇതാണോ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം? മഹിഷിയുടെ കഥയൊക്കെ എനിക്കറിയാം, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. തോക്കി കയറി വെടിവെക്കല്ലേ, ഞാൻ മുഴുവൻ പറയട്ടെ. മാളികപ്പുറത്തമ്മ വേറൊരു ഭാവത്തിലും ആരാധിക്കുന്നുണ്ട്. ആരായിട്ടാണെന്നറിയാമോ? മധുരമീനാക്ഷി ദേവിയായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ഉണ്ണിമോൾക്ക് മനസ്സിലായോ? ഉണ്ണിമോളുടെയും മാളികപ്പുറത്തമ്മയുടെയും പേരൊന്നാണ്, മീനാക്ഷി. സത്യം? ഞാനെന്തിനാ കള്ളം പറയുന്നത്? സത്യം ഉണ്ണിമോളെ. ഇപ്പൊ സന്തോഷം ഇരട്ടിയായില്ലേ? ശബരിമലയിൽ പോയി എനിക്ക് അയ്യപ്പസ്വാമിയും കാണാൻ കഴിയും, മാളികപ്പുറത്തമ്മയും കാണാൻ കഴിയും, അല്ലേ ഗിരിദേവ? അതിന് ഉണ്ണിമോൾ ശബരിമലയിൽ പോകില്ലല്ലോ. ഗിരിദേവൻ എപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നത്. താരയ്ക്ക് അയ്യപ്പസ്വാമിയും കാണാൻ കഴിയും, എനിക്ക് അയ്യപ്പസ്വാമിയെ കാണാൻ കഴിയില്ലെന്ന്. അതെന്തുകൊണ്ടാ ഗിരിദേവ? ഉണ്ണിമോൾക്ക് അയ്യപ്പസ്വാമിയെ കാണാൻ കഴിയില്ലെന്ന് ഗിരിദേവൻ പറഞ്ഞില്ലല്ലോ. ശബരിമലയ്ക്ക് പോകാൻ കഴിയില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ശബരിമല പോവാതെ എങ്ങനെ അയ്യപ്പസ്വാമിയെ കാണുന്നത്? ഭാഗ്യം ചെയ്തവർ ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണും. അതിലും ഭാഗ്യമുള്ളവരെ കാണാൻ അയ്യപ്പസ്വാമി അവരുടെ അടുത്തേക്ക് വരികയും ചെയ്യും, അല്ലേ ഗിരിദേവാ?